സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വൈറലാകാൻ കഴിഞ്ഞ ദിവസം അഭിനേത്രിയായ പൂനം പാണ്ഡേ ചെയ്തത് കടന്ന കയ്യെന്ന പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇന്നേ വരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള സെൽഫ് പ്രൊമോഷനാണ് മരണ വാർത്ത പ്രചരിപ്പിച്ചതിലൂടെ പൂനം പാണ്ഡേ ചെയ്തത്. സെർവിക്കൽ ക്യാൻസർ ബാധിച്ച് പൂനം പാണ്ഡേ മരിച്ചെന്നാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രചരിച്ച വാർത്ത. വ്യാഴാഴ്ച രാത്രി നടി മരണപ്പെട്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഉത്തർപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത. പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ പങ്കിട്ട ഒരു പോസ്റ്റിലാണ് മരണ വാർത്ത ആദ്യം വെളിപ്പെടുത്തിയത്. പൂനം പാണ്ഡേയുമായി ബന്ധമുള്ളവർ വാർത്ത സ്ഥിരീകരിക്കുകയും രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങി. പൂനം പാണ്ഡെ മരിച്ചിട്ടില്ല എന്ന അഭ്യൂഹം വന്നു തുടങ്ങി. ഇതോടെ മാധ്യമങ്ങൾ പൂനം പാണ്ഡെയുടെ കുടുംബത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാവരും ഔട്ട് ഓഫ് കവറേജ് ആയി. എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ മരിച്ചിട്ടില്ല എന്ന വിശദീകരണത്തോടെ പൂനം പാണ്ഡെ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി പൂനം പാണ്ഡേ തന്നെ രംഗത്തെത്തി. അതായത് താൻ മരിച്ചിട്ടില്ല എന്ന വിശദീകരണത്തോടെയുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. രൂക്ഷ വിമർശനമാണ് പൂനം പാണ്ഡേക്കെതിരെ ഉയർന്നത്. വാർത്ത പ്രചരിച്ച് 24 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് പൂനം വിശദീകരണം നൽകിയത്. വീഡിയോയിൽ ആരോഗ്യവതിയായിരുന്നു പൂനം. താൻ മരിച്ചെന്ന വാർത്ത പരമാവധി പ്രചരിക്കാൻ അവർ അവസരം നൽകിയെന്നും വിമർശനം ഉയരുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് താൻ മരണ വാർത്ത പ്രചരിപ്പിച്ചതെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇതൊന്നും ആരാധകർ വിശ്വസിക്കുന്നുമില്ല. നേരത്തെയും വിവാദ പരാമർശങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇവരെന്നും നിരവധി പേർ പറയുന്നുണ്ട്. വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് പൂനം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. 2 ദിവസം മുൻപ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാകുമെന്നും പൂനം പോസ്റ്റ് ചെയ്തിരുന്നു.